ചാക്കോച്ചൻ നല്ല ഫുഡിയാണ് എന്ന് പറയാം. എല്ലാവരും ചാക്കോച്ചൻ്റെ ആഹാരശീലങ്ങളെ കുറിച്ചൊക്കെ പറയാം. നല്ല ആഹാരം കഴിക്കേ, എന്താണ് ശരിക്കും ചാക്കോച്ചൻ നല്ല ഭക്ഷണം കഴിക്കാറുണ്ട്? അയ്യോ, ഞാൻ അതിഭീകരമായിട്ട് കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യ എന്നെ വഴക്ക് പറയാറുണ്ട്, ഇത് കഴിച്ച് കഴിച്ച് എവിടെ പോണു എന്ന് ചോദിക്കാറുണ്ട്. കഴിക്കുന്നതനുസരിച്ച് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് അല്ല, എന്തൊക്കെയാണ് കഴിക്കുക? ശരിക്കും എല്ലാം കഴിക്കും. തിരിച്ച് കഴിക്കാത്തതെന്തും ഞാൻ കഴിക്കും. അതിൽ ഒരു ദിവസത്തെ ഒരു തുടങ്ങിയാലും എങ്ങനെ ആയിരിക്കും കഴിച്ച്? അത് ഡിപ്പെൻസ്. ഇപ്പം ഞാൻ വന്നത് ഇപ്പം രാവിലെ എന്ത് കഴിച്ചു? ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, കാരണം ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. ഞാൻ ഒരു ഇൻ്റർമീറ്റൻ്റ് ഡയറ്റിൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഉച്ചയ്ക്കേ ഉണ്ടാവുള്ളൂ ഭക്ഷണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് ഫുഡ് കറക്ഷൻസും ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തും കഴിക്കും, അങ്ങനെ എന്താ പറയുക, എരിവുള്ളത് പുളിയുള്ളത് അല്ലെങ്കിൽ മധുരം കുറച്ച് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ചായയിലും കാപ്പിയിലും ഒന്നും മധുരം അങ്ങനെയില്ല, അതൊന്ന് ഒന്ന് റെസ്ട്രിക്ട് ചെയ്തു. ആദ്യത്തെ പ്രാവി കണ്ടതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. വർക്കൗട്ടിനേക്കാളും കൂടുതൽ ഞാൻ ഗെയിംസാണ് കൂടുതലും ശ്രമിക്കുന്ന ആൾ. ബാഡ്മിൻ്റൺ, പക്ഷേ എൻ്റെ ഷോൾഡറിന് രണ്ടും കൂട്ടിനും ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ബാഡ്മിൻ്റൺ ഇപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഇപ്പോൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്ക് അത് മാറി വന്നിരുന്നല്ലോ. മാറി വന്നായിരുന്നു, പക്ഷേ വീണ്ടും അത് മാറുന്നത് ശരിയാകുന്നതിന് മുമ്പ് ഞാൻ കളിക്കാൻ പോകും, വീണ്ടും ഇഷ്യൂ ആവും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ അതിൽ ചെറിയ ഇഞ്ചുറി വരും, ഫിസിയോതെറാപ്പിയും റീഹാബും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടി വരും. പക്ഷേ ഇപ്പം ബാസ്കറ്റ്ബോളാണ് ഇപ്പം കുറച്ചുകൂടെ കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഷട്ടിലിന് അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടാത്തതുകൊണ്ട്. അതർവൈസ് ഞാൻ ഷട്ടിൽ തന്നെ കളിച്ചേ. പിന്നെ ഓട്ടം, ചെറിയ ഫ്ലോർ എക്സസൈസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. ദിവസം ഒരു എത്ര സമയം എടുക്കും ഇതിൻ്റെ ഒരു? ഒന്നര മണിക്കൂർ. സമയമൊന്നുമില്ല, ഏത് സമയം അങ്ങനെ ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. റിലവൻ്റ് ആയിട്ടുള്ള ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏമ കമ്മിറ്റി റിപ്പോർട്ടാണ്. പക്ഷേ ഒരു മലയാള സിനിമ ഒന്നടങ്കം ഒന്ന് പിടിച്ചു കുലിക്കുക ഒരു ഇടമാണ്. നമ്മുടെ സൗഹൃദങ്ങളിൽ പോലെ ആളുകളും അതിനകത്ത് ആ ആരോപണങ്ങളിലൊക്കെ വരുന്നുണ്ട്, വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. ഒരു ഒരു സിനിമയെ കൃത്യമായി വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിനിമയോടൊപ്പം നിൽക്കുന്ന ഒരാൾ, ചക്കോച്ചനെ പോലെ ഒരാൾ, ഇത്തരം വിഷയങ്ങളോട് എന്താണ് ചേട്ടത്തിൻ്റെ പ്രതികരണം? ഞാനെന്നല്ല, ആരാണെങ്കിലും ന്യായത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ ചെയ്യേണ്ടത് കുറ്റാരോപിത അവർ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാൽ ആണെന്ന് തെളിയിക്കണം. അവരുടെ ഭാഗത്തു നിന്ന് അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യവും സാവകാശം നമ്മൾ കൊടുക്കണം തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ആർക്കും എന്തും വെറുതെ വിളിച്ച് പറയാം, യാതൊരു മീൻസും ഇല്ലാതെ വിളിച്ച് പറയാം. ഒരു ഒരു തെറ്റിതായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് വലിയ കോളത്തിൽ വരികയും അത് തെറ്റല്ലാതെ തെളിയിക്കുകയാണെങ്കിൽ അത് ചെറിയൊരു കോളത്തിൽ അടുക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വിഷയം ചെറിയൊരു ഒരു പ്രവണതയാണ്. എനിക്കറിയില്ല നെഗറ്റിവിറ്റി ആണോ കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവലോകനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല, പലരും പലർക്കും അത് അവരുടെ കുടുംബത്തെ പോലും ഉറപ്പായിട്ട് നമുക്ക് ഒരു തെറ്റും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെടുകയും അത് എത്രത്തോളം അയാളെയും അയാളുടെ ഫാമിലിയെയും അയാളെ വിശ്വസിച്ച് ആൾക്കാരെയും ബാധിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതേപോലെ തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. കുറേ നാൾ മുമ്പ് ചെയ്ത് അതുകൊണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ വന്ന് പറയുന്നു അതിന് പ്രസക്തിയില്ല. ചാക്കോച്ചൻ്റെ അക്കാര്യത്തിലെ നിലപാട് മുമ്പും സുവിക്തമായിരുന്നു, പ്രത്യേകിച്ചും ഒരു നടി പീഡിപ്പിക്കപ്പെട്ട സമയത്തും ആ വിഷയത്തിൽ ആ കുട്ടിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം എല്ലാവർക്കും ഉണ്ടല്ലോ. അവരെത്തും കൃത്യമായൊരു നിലപാട് അന്നും ചാക്കോച്ചൻ പ്രത്യേകിച്ച് അമ്മ പോലുള്ള സംഘടനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെറ്റ് ചെയ്താൽ ഇതേ വാക്കുകൾ തന്നെയായിരുന്നു അന്നും പറഞ്ഞു. ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണ്. അപ്പം ആ നിലപാടുകൾ ആ എടുത്തൊരു അശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് അമ്മയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നത്. കാരണം സാധാരണ എല്ലാ മീറ്റിങ്ങുകളിലും ജനറൽ ബോഡികളിലൊക്കെ ചാക്കോച്ചൻ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ഇങ്ങനെ മനഃപൂർവ്വമായിട്ടുള്ള മാറ്റ നിർത്തലോ അല്ലെങ്കിൽ മാറ്റി മാറി നിൽക്കുകയും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതായിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് ഒരു പരിധിവരെയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളമായിരിക്കും പറയാറ്. അത് ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു രീതിയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം അമ്മയെന്ന സംഘടന എനിക്കിപ്പോഴും കഴിയപ്പെട്ടതാണ്. അവർ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികളുടെ കൂടെ ഞാൻ ഉണ്ടാവും, അതിൽ യാതൊരു വ്യത്യാസമില്ല. അല്ല, ഏറ്റവും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ അമ്മ. പ്രത്യേക എൻ്റെ ഒരു അമ്മയുടെ പൂർണ്ണമായും ഭാരവാഹികൾ രാജിവെച്ചു കഴിഞ്ഞു ഒരു പ്രത്യേക ഘട്ടത്തിൽ. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ പേരിൽ ഇപ്പം നിയന്ത്രണങ്ങൾ നടക്കുന്നു. ഇനി പലരും പിന്നെ രണ്ട് മാസത്തിനുള്ളിൽ അത് ചേർക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ജൂണിലേക്കാണ് ഇനി അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരെ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. വളരെ ഒരു പിന്നെ മുതിർന്ന ആൾക്കാരും ഏറ്റെടുക്കില്ല, മമ്മൂക്കായും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾ അതിൽ ഏറ്റെടുക്കാനില്ല എന്നുള്ള ഒരു ശ്രുതി കേൾക്കുന്നു.
പുതിയ തലമുറയിൽ നിന്ന് വരാനും അധികം ആൾക്കാർ മടിക്കും. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ നമുക്ക് അമ്മയെ അല്ലെങ്കിൽ അമ്മ എന്തായാലും ചക്രജം പറഞ്ഞ പോലെ തന്നെ പറ്റുള്ളൂ, നമ്മൾ പറയുന്ന ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ട്, ഒരുപാട് പ്രത്യേകിച്ചും പഴയ തലമുറയിലെ ആൾക്കാർക്ക് ഇല്ലാതുകൊണ്ട്. അപ്പം ഈ അമ്മ നിലനിൽക്കണമെങ്കിൽ എന്താണ് ചാക്കോച്ചൻ്റെ ഒരു സജഷൻ എന്ന് പറയാറുള്ളത്? കുറച്ചുകൂടെ എല്ലാവരും കുറച്ചുകൂടെ ഈഗോയും കാര്യങ്ങളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും വിഷയങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഓപ്പണായിട്ട് സംസാരിച്ച് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഈ അമ്മ തിരിച്ച് ശക്തമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചകൾ, നല്ല രീതിയിലുള്ള ആ രീതിയിലുള്ള ചർച്ചകളും പ്രവൃത്തികളും ഉണ്ടാവണം. അത് തന്നെയാണ് വേണ്ടത്. അത് അതിൽ മുതിർന്നവരെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ആൾക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു സംഘടനയായിട്ട് വന്നാലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സിക്യൂട്ടീവ് തലത്തിലുള്ള ആൾക്കാർ വന്നാലേ അത് നന്നാവുള്ളൂ. ഇപ്പം അമ്മേൻ്റെ പ്രസിഡൻ്റായിട്ട് പുതിയ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. ഇത്ര നാളതെങ്ങനെ റൺ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഗൈഡ് ചെയ്യേണ്ട ഒരു 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 മുതിർന്ന ആൾക്കാരുടെ ഒരു 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 ഹെൽപ്പും കാര്യങ്ങളും ഗൈഡൻസും എന്തായാലും വേണ്ടി വരും. ചാക്കോച്ചന് നേതൃസ്ഥാനത്തേക്ക് എന്തെങ്കിലും വരാൻ? ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇത് എല്ലാ പ്രശ്നവും ഇതാണ്, എല്ലാവരും ഇങ്ങനെ പറയുമെങ്കിലും ഈ സ്ഥാനങ്ങളിലേക്ക് വരാനായിട്ട് എല്ലാവരും മടിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു ഒരു പ്രശ്നമുള്ളത്. അത് അറിയില്ല എത്രത്തോളം അത് ആൾക്കാരിലേക്ക് നമ്മൾ കറക്റ്റായിട്ടത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നും അത് മനസ്സിലാക്കി ഏതെല്ലാം തരത്തിലുള്ള അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ മുമ്പോട്ട് വരുമെന്നുള്ളതും അത് കണ്ടറിയണം. അതാണ് അതിൻ്റെ ഒരു വിഷയം. അല്ലേ, അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഒരാൾ എന്തായാലും വന്നേ പറ്റുള്ളൂ, ഉറപ്പായിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ആര് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിലാരും മടിച്ചു നിൽക്കേണ്ട. ചാക്കോച്ചൻ അത് കഴിയുമെങ്കിൽ എല്ലാവരും അത് ആർദവമായി സ്വീകരിക്കും. കാരണം ഒരു എപ്പോഴും ഒരു കോമൺ മാൻ എന്ന് പറഞ്ഞ ഒരാളല്ല, എല്ലാവർക്കും സർവ്വ സ്വീകാര്യം. ഇന്നസെൻറ്റേട്ടൻ അങ്ങനെ ഒരാളായി അല്ലേ. അതുപോലെ ചാക്കോച്ചനും ആ രീതിയിൽ സ്വീകാര്യത കൊണ്ട് മാത്രം കാര്യമില്ല, ഇന്നസെൻറ്റേട്ടൻ കേപ്പബിളും കൂടെ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ അത്രത്തോളം കേപ്പബിളാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ച് ഇപ്പം ഇവൻ അമ്മയുടെ ബയലോസ് പോലും വ്യക്തമായിട്ടുള്ള രീതിയിൽ എനിക്കറിയില്ല. ഞാനതിനെപ്പറ്റി അവളുടെ അറിവ് കുറവാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ബയലോസും കാര്യങ്ങൾ അതിനെപ്പറ്റി എല്ലാം വളരെ കാര്യമായിട്ട് വ്യക്തതയോട് അറിയാവുന്ന ഒരാൾ മുന്നിൽ വന്ന് നിന്നിട്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയാൾ വെറും ഒരു പാവ മാത്രമായി പോകും ബാക്കിയുള്ളവരുടെ കൈകളിൽ. അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ ചകുതി പറ്റും? രാജു ഒരു നല്ല ഓപ്ഷനാണ്. കുട്ടേട്ടൻ വിജയരാമൻ ചേട്ടൻ ഒരു നല്ല ഓപ്ഷനാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എനിക്കൊന്ന് ടോയ്ലൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം. ഇടത്തിടെയും വരെയും എനിക്ക് തോന്നുന്നു ഒരു ആരോപണങ്ങളിലൂടെ ഒന്നും വരാത്ത ഒരാളാണ് ചക്കോച്ച്. ഇനി വരണേതാണോ പ്രാർത്ഥിക്കുന്നത്? ഒരിക്കലും അങ്ങനല്ല, അങ്ങനെ അല്ല. നമ്മളിപ്പം സുബിൻ വർക്കിയുടെ ഇടയ്ക്ക് ഒരു കണ്ടു, അപ്പോൾ പ്രൊമോഷൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് പത്മിനിയുടെ. കാരണം അതുപോലെ തന്നെ നമ്മുടെ വാകല്യം താന്തുരാനെ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു അതിനകത്ത് എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ചില ഇടപെടലുണ്ടായി. ഈ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളായിട്ട് അതായത് അത് സത്യമൊന്നും അല്ലാത്തതുകൊണ്ടാണോ അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനായിട്ട്? അവിടെ അതൊന്നും ഉത്തരം അറിയിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ അറിയിക്കുന്നേ എന്നുള്ളതാണ് സത്യം. കാരണം അതിൽ സത്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അതിനെപ്പറ്റി ഒന്നും ആരോഗ്യം പറയാത്തതും അല്ലെങ്കിൽ അതിനൊരു ഒരു 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 ജസ്റ്റിഫിക്കേഷൻ ഇല്ല അതിന്. എന്തിനാണ് ഞാൻ എൻ്റെ ഒരു സിനിമ തന്നെ നശിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസാണ്, അക്യൂസേഷൻസാണ്. പിന്നെ എനിക്ക് തിരിച്ചു പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിൽക്കില്ല. ഒരു ജെൻറിൽമാൻഷിപ്പ് ഉണ്ട്, അതായത് മമ്മൂക്ക കഴിഞ്ഞാൽ മലയാള സിനിമയിലെ മികച്ച ഒരു നല്ല ജെൻറിൽമാൻ എന്ന് ചോദിക്കാൻ ചാക്കോച്ചനാണ് എപ്പോഴും വരിക. അപ്പം ഈ ജെൻറിൽമാൻ എന്ന് പറയുന്ന ഒരു 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 പദവി അല്ലെങ്കിൽ അങ്ങനെ ഒരു അലങ്കാരം ഒരു ബാധ്യതയാണോ? ശരി, അർത്ഥത്തിലല്ല. കാരണം അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് അതിനപ്പുറം അത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമം അല്ല, ഒരിക്കലും അല്ല. അത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ നല്ല സൗഹൃദം ഒരുപാട് പേരുണ്ട്. ഇപ്പം എനിക്കൊന്ന് പിഷാരടി ഉണ്ട്, പഞ്ചു ഉണ്ട്, ടോവി ഉണ്ട്, നീരജ് ഉണ്ട്, അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്, മമ്മൂക്കയായിട്ട് വളരെയധികം സൗഹൃദമുള്ളത്. ഇന്നലെ കൂടെ മമ്മൂക്ക വീട്ടിൽ വന്നേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. പുതിയ വീട്ടിലേ? പുതിയ വീട്ടിലുള്ളത്. പുതിയ വീട്ടിലുള്ളത് പറയാതെ വളരെ പെട്ടെന്ന് ഇത് അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൗഹൃദമുണ്ട്. അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം അപർണ നല്ലൊരു സുഹൃത്താണ്. എന്തായിരുന്നു മമ്മൂക്ക ആയിട്ടുള്ള എന്തായിരുന്നു സുഭാവം? എന്താണ് അമ്മയൊക്കെ ചുമ്മാ വന്നത്? ദേ വരുന്നു അവിടെ ഉണ്ടോ ചോദിച്ചു. ഞാൻ പിന്നെ ഓടിപ്പറിച്ച് വേറെ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഓടി വന്ന് കുറച്ചധികം സമയം അവിടെ അയച്ചിൽ കഴിച്ചു. മമ്മൂക്കയും പിഷാരടിയും പിന്നെ വൈശാഖും ഉദയൻ ഉദയകൃഷ്ണയും അവരൊക്കെ ഉണ്ട്. അവിടെ വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു ഒരിക്കൽ ഒരു വീട്ടിൽ വന്നപ്പോഴാണ് ഇസാഖുമായിട്ട്. അതെ, മോനെ മോനുമായിട്ട് എന്തായാലും അവൻ ചാടിക്കുത്തി പറയുന്നുണ്ടായിരുന്നു. അത് അതങ്ങനെ മമ്മൂക്കയായിട്ടുള്ളൊരു സൗഹൃദം മമ്മൂക്കൻ ഡിക്കും
ഒക്കെ ആയിട്ടൊരു സൗഹൃദം, ഒരു സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു സൗഹൃദമുണ്ട്, കുടുംബപരമായിട്ടും ഒക്കെയുണ്ട്. നമ്മുടെ കൂടെ വന്ന ആൾക്കാർ പലരും, നടന്മാർ ഇപ്പം രാജു സംവിധായകനായി, ഏറ്റവും ഒടുവിൽ ജോജു സംവിധായകനായി. നമ്മുടെ പാരമ്പര്യം പരിരക്ഷിച്ചുള്ള അച്ഛൻ തന്നെ നടനും നിർമ്മാതാവും സംവിധായകനുമായി. സംവിധാനം എന്ന പരിപാടിയിലേക്ക് ഉണ്ടോ? പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ട് പാടുന്നതിലേക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഫഹദും നിവിനും പാടട്ടെ എന്നിട്ട് ഞാൻ പാടാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പാടേണ്ടി വന്നു. ഇതിപ്പം ജയസൂര്യ അല്ലെങ്കിൽ ആസിഫ് ഡയറക്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യാം. അതൊരു കാലതാമസം അടുക്കലാണ്, പക്ഷെ ചെയ്യുമെന്നുള്ള അർത്ഥം അല്ലേ? അങ്ങനെ ഒരു ധ്വനി ഉണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഒരു നല്ല ഉറപ്പുണ്ടെങ്കിൽ സംവിധാനം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ. അല്ല, പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. കാരണം പാട്ടും പാടിയില്ലേ ഈ പറഞ്ഞ പോലെ? ആ, പാട്ടും പാടിയാണ്, പക്ഷെ സംവിധാനം എല്ലാം ചെയ്യേണ്ടി വരും, അത് നമുക്ക് പറ്റിയ പണിയില്ല. ചിലപ്പം നമുക്കറിയാൻ പറ്റില്ല, ആ വഴിയിലൂടെ ഒക്കെ ചിലപ്പോൾ സഞ്ചരിച്ചു വന്നിരിക്കും ഒരു പ്രാന്തനെ പോലെ. ഇല്ല, അതുപോലെ സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. അടുത്ത സൗഹൃദമാണ് ജിജോ കുഞ്ഞുസുമായിട്ട് അല്ലേ? അദ്ദേഹം മലയാള സിനിമയിൽ പടയോട്ടം സമ്മാനിച്ചതാണ്, ആദ്യത്തെ 3D ചിത്രം സമ്മാനിച്ച അദ്ദേഹത്തിന്. നമുക്ക് ഈ ഉദയുടെ ബാനറിലേക്ക് കൊണ്ടുവന്നൊരു അദ്ദേഹത്തിന്റെ ധാരാളം കഥകളൊക്കെ ഉള്ള ഒരാളല്ലേ, അങ്ങനെ കൊണ്ടുവരാനൊരു ശ്രമം നടത്തിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല, എനിക്ക് അത് നവോദയ ഉദയം അങ്ങനെ ആ രീതിയിൽ പോകുന്നതാണ്. അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സാധ്യത അങ്ങനെ ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലോ, അത് വേറൊരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫുൾ ഓൺ എനിക്കറിയില്ല, അങ്ങനൊരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്, ഒരു നല്ലൊരു തോട്ടമാണത്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആളാണ് അദ്ദേഹം. ഇപ്പോഴും അതെ, നമ്മൾ എത്രയോ മുമ്പ് 3D ഉണ്ടായത് ആലോചിച്ചാണ്, എത്ര മുമ്പ് 70mm ഉണ്ടായത് ആലോചിച്ചു. അപ്പോൾ കാലത്തിന് മുന്നേ ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും കഥകളൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഉദയമായിട്ടൊരു നല്ല സിനിമ ചെയ്യാവുന്ന കാര്യമാണ്. അത്തോട്ടം അല്ലേ, അങ്ങനെയും ഒരു വലിയ സാധ്യതകൾ പഴയ പടങ്ങൾ തന്നെ വീണ്ടും റീമേക്ക് ചെയ്യപ്പെടുത്തുക, ഒരു സിനിമകൾ വന്നുകൊണ്ടിരിക്കുക, ഒരുപാട് സിനിമകൾ. ഇന്നലെ സ്ഫടികം വന്നു, മണിച്ചിത്ര താഴ് വന്നു, അങ്ങനെ ചാക്കോച്ചൻ്റെ ഒരു പടം കാണാമെന്ന് തോന്നിക്കുന്ന ഒരു പടം അതായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അതിനേക്കാൾ ഉപരി എനിക്ക് ഉദയയുടെ ഏതെങ്കിലും ഒരു വടക്കം പാട്ട് ആ രീതിയിൽ ഒരു 4K ഫോർമാറ്റിലോട്ടൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരണമെന്നുള്ളൊരു ഒരു ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു സാധ്യത തള്ളികളയുന്നില്ല, ഒരു ജസ്റ്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് പടമായിരിക്കും, ഉദയുടെ ഏത് പടമായിരിക്കും? പാലാട്ട് കുഞ്ഞിക്കണ്ണനോ അങ്ങനത്തെ, പാലാട്ട് കുഞ്ഞിക്കണ്ണനോ ആരോമിലുണ്ണിയൊക്കെ ആ രീതിയിൽ AI ഉള്ളതുകൊണ്ട് പല രീതിയിലും അതിൻ്റെ അങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം പുതിയ ജനറേഷൻ എന്നുള്ളതിനൊക്കെ അപ്പുറം പഴയൊരു തലമുറയും കൂടെ ആ ഒരു നൊസ്റ്റാൾജിയ റിവൈവ് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സംഭവം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഇത്ര ദിവസം ഓടിക്കണം അങ്ങനത്തെ രീതിയിലൊന്നുമില്ല, ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ഈ അറിയിപ്പ് എന്ന് പറയുന്ന പടം, പക്ഷേ ചാക്കോച്ചൻ്റെ ദ ബെസ്റ്റ് സിനിമകളിൽ ഒന്നാണ് ആ സിനിമ. ഈ സാധാരണക്കാരിലേക്കിടയിൽ വന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് അല്ലേ? നമ്മൾ അങ്ങനത്തെ രീതിയിൽ പ്രൊജക്ട് ചെയ്തൊരു സിനിമയല്ലത്. ഇപ്പം നമ്മളൊരു ഒരു വേറൊരു രീതിയിൽ അത് പ്ലേസ് ചെയ്ത് ഒരു ഡയറക്റ്റ് OTT ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം അത് നമുക്കറിയാം, തിയേറ്ററുകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു സോള് നമുക്ക് മാറ്റേണ്ടി വരും. അത് വേറൊരു രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു രീതിയിലൊരു ക്രൈം ത്രില്ലറായിട്ട് ഇറക്കാൻ പറ്റുന്ന സാധ്യതയുള്ളൊരു കഥ അതിലുണ്ട് തിയേറ്ററിക്കൽ പരിപാടിയിൽ. പക്ഷെ അതിനേക്കാൾ അപ്പുറം വേറൊരു കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാവലിലേക്കാണ് നമ്മളതിൽ പ്ലേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ലൊക്കാണ പോലുള്ള ഫെസ്റ്റിവൽസിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാള സിനിമ കോമ്പറ്റീറ്റീവ് സെഗ്മെൻറ്റിൽ സെലക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏത് രീതിയിലാണ് നമ്മളതിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൂ. പിന്നെ ആ രീതിയിൽ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന എല്ലാവർക്കും അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒഫ്കോഴ്സ് തിയേറ്ററിൽ വരാത്തതിൻ്റെ ഈ പറയുന്ന പോലെ സാധാരണക്കളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അതർവൈസ് നമ്മൾ ഏത് രീതിയിലാണോ അതിനെ പ്ലേസ് ചെയ്തത് ആ രീതിയിൽ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ ചാവേർ എന്ന് പറയുന്ന സിനിമയും അതേപോലെ ഒരു നല്ല സിനിമയാണ്, പക്ഷേ അത് അതൊരു പൊളിറ്റിക്സാണ് ആ സിനിമയെ പരാജയ കാരണം എന്ന് തോന്നി. എനിക്ക് തോന്നിയിട്ടില്ല, ആ സമയത്ത് അത് തിയേറ്ററിൽ വർക്കായില്ല, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ കഥയും കാര്യങ്ങളും അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ കഥാപാത്രം എല്ലാം ആൾക്കാർ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. സോ അങ്ങനെയും സംഭവിക്കും സിനിമയുടെ കാര്യത്തിൽ, അല്ലാതെയും സംഭവിക്കും. നമ്മൾ ചിലപ്പം സീരിയൽ എന്ന് പറയുന്ന ഒരു സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന സിനിമയായിരിക്കാം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സ്വകാര്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് ഇസഹാക്കിന് മുമ്പും പിൻപും എന്നുള്ളതാണ്. ഒരു ഇസഹാക്കിന്റെ വരവോടുകൂടി ചാക്കോച്ചൻ എന്ന് പറയുന്ന അച്ഛന് വന്ന മാറ്റങ്ങൾ അപ്പം. പക്ഷേ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസഹാക്ക് വന്നതിന് ശേഷമാണ് കോവിഡ് ഉണ്ടാകുന്നത്. അപ്പം അവൻ്റെ ഒരു
ഒരു വളർച്ചയുടെ കാലഘട്ടം ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് സാധിച്ചു. പക്ഷെ അതിനപ്പുറം ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒന്ന് ഫ്രീ അപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഞാൻ ചിലപ്പോൾ ഏറ്റെടുക്കാനായിട്ട് മടിച്ചിരുന്ന അല്ലെങ്കിൽ പേടിച്ചിരുന്ന കൈൻഡ് ഓഫ് കഥാപാത്രങ്ങളിലേക്കും അല്ലെങ്കിൽ സിനിമകളിലേക്കും എനിക്കൊന്ന് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇസാക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഒരു മാറ്റമായിട്ടാണ് എനിക്ക്. ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞത് കാര്യം ഈ പിന്നെ ഇങ്ങനെ ഒരു ചാക്കോച്ചനിങ് ഐ വി എഫിൻ്റെ ഒരു ഇതാണ് ആ ചെക്കൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ഒരുപാട് പേർ അതിനുവേണ്ടി ശ്രമിക്കുന്നു, ഒരുപാട് അതിനുവേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. ആ ഡോക്ടറെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അതൊരു ബിസിനസ്സാണെന്ന് നിങ്ങൾ തോന്നുന്നിട്ടാണ്. അതൊരു വലിയൊരു, സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു മെസ്സേജല്ലേ? കാരണം ഒരുപാട് ഈ പ്രോസസ്സ് അത്ര എളുപ്പമില്ല. അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ വിജയിക്കണമെന്നില്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ പോലും ഇത് വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷെ അവിടെ മുമ്പോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു 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 തെളിവാണ് ദൈവം സഹിച്ച് നമുക്ക് എനിക്ക് കാണിക്കാനായിട്ടുള്ളത്. പലതിനേക്കാളപ്പുറം എൻ്റെ ജീവിതത്തിലുണ്ട് അത് പലർക്കും ഒരു പ്രചോദനമാകുന്നുണ്ട്, അതൊരു ഒരു ഒരു സന്തോഷം ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ അത് ഏറ്റവും നല്ലൊരു ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇസാക്കിനെ കൂടാതെ ഒരു കുട്ടിയും കൂടെ സ്വപ്നം കാണുന്നുണ്ടോ? അറിയില്ല, നല്ല സംഭവിക്കുന്ന സംഭവിക്കട്ടെ അല്ലേ. ഫേസ്ബുക്കുകളിലൂടെയൊക്കെയാണ് ഇസാക്കിനെ ഞങ്ങൾക്ക് പരിചയം. അച്ഛനെ പോലെ നല്ല പിന്നെ അത്യാവശ്യം സിനിമയോടൊക്കെ താല്പര്യമൊക്കെ ഉള്ള ആളാണോ? സിനിമ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ കൂടുതലും എൻ്റെ ഡിനോസറിൻ്റെ പടങ്ങളൊക്കെ കാണുന്നത്, ജുറാസിക് പാർക്ക് അതൊക്കെ കാണുന്നത്. പിന്നെ ആക്ഷൻ മൂവീസ് ഇഷ്ടമാണ്, ഇപ്പം കരാട്ടെ പഠിക്കണമെന്നുള്ള ആഗ്രഹം. ഡാൻസ് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ ഞങ്ങളങ്ങനെ ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല, ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിതം പഠിക്കാൻ അവനെയൊക്കെ താല്പര്യമുള്ളതെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ അങ്ങനെയൊന്നും ആ രീതിയിലോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല, ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നല്ല കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്, മൂന്ന് പേരും ഒരേ കളറിലെ ഒരേ ടൈപ്പ്. അത് പ്രിയയുടെ ഒരു പ്രിയയാണ് അതിൻ്റെ ആൾ. നല്ല ഇവൻസൊക്കെ വരുമ്പോൾ അതനുസരിച്ച് ഡ്രസ് കോഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പ്രിയയ്ക്ക് ഒരു മണി ഗംഭീര ചില ആ മോൻ്റെ ബസ് ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന ആ കളർ സ്കീമൊക്കെ ഗംഭീരമായിരുന്നു. അത് ഗംഭീര സ്കീമായിരുന്നു അല്ലേ? അതെല്ലാം പുള്ളിക്കാർ ഭയങ്കര എഫേർട്ട് എടുക്കാം. അതെ, എന്നാ ബർത്ത്ഡേ അടുത്തപ്പോൾ? ഏപ്രിൽ 14. എത്ര വയസ്സാവും അത്? അടുത്ത ഏപ്രിൽ 6 വയസ്സാവും. ഇപ്പം എത്ര പഠിക്കുന്നത്? യു കെ ജി പഠിക്കുക. അടുത്ത ഇതാകുമ്പോഴത്തേക്ക് ഒന്നാം സ്റ്റാൻഡേർഡിലേക്ക് കയറുക. വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പെട്ടെന്ന് വളരുന്നു എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ ഈ കൊഞ്ചിക്കാനുള്ള ഇത് മാറും, മറ്റേ വളരെ എന്ന് പറയുന്ന ഒരു ഇതൊന്നും മാറല്ലേ. അപ്പോൾ ഒരു കുട്ടിയെ കുറച്ചും കൂടെ ആലോചിക്കാം. സുരേഷ് ഇത് വേറെ രീതിയിലുണ്ടായിരുന്നു. ഭരതനാട്യം പഠിച്ചിട്ടുണ്ടോ? ശരി, ഞാൻ 5-ാം ക്ലാസ് വെച്ച് ഒരു വർഷം ഭരതനാട്യം പഠിച്ചു. അരങ്ങേറ്റം നടത്തി എന്താ ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യം എന്നൊക്കെ പറയുന്നത് പെൺകുട്ടികളുടെ ഒരു പരിപാടിയാണ്. ഞാൻ കരാട്ടയും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് രീതിയിൽ ചിന്തിച്ച് 2 മാസം കരാട്ട പഠിക്കാൻ പോയിട്ട് അതും നിർത്തി. എല്ലാം തുടങ്ങി വയ്ക്കാറുണ്ട്. അതെ അതെ, കേൾക്കരുത്, വിനീത് കേൾക്കരുതെന്ന് പറയാ. അതെ, അല്ല സി, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഈ ക്ലാസിക്കൽ ഡാൻസിന്റെ ബേസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം എനിക്ക് തോന്നുന്ന അത്യാവശ്യം ഏറ്റവും മികച്ച നല്ല നൃത്തം ചെയ്യാനുള്ള ഒരു സാധ്യത എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ക്ലാസിക്കൽ ഡാൻസ് ആണ്. കമലതളത്തിൽ ലാലേട്ടൊക്കെ ചെയ്ത പോലെ ഒരു ഒരു ഡാൻസറുടെ ഒരു വേഷം, ഒരു സ്വപ്നമല്ലേ അത്? അങ്ങനത്തെ ഒരു നല്ല സാധനം പരിപാടി ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. അതിനുള്ളൊരു സമയവും ശ്രമം ഉണ്ടാവണമെന്നേ ഉള്ളൂ. അത് ആസ്വദിച്ച് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യും വിശ്വാസം. അപ്പം സംവിധായകർക്കുള്ള ഒരു വഴി കൂടെ തുറന്നു കൊടുക്കുകയാണ്, ഒരു നല്ല ഡാൻസറുടെ വേഷം. അത് കഥകളി ആകട്ടെ, ഭരതനാട്യം ആകട്ടെ, എന്തിനായാലും നമ്മൾ ഓക്കെയാണ് അല്ലേ? പഠിക്കണമല്ലോ, അതിനൊരു ഡെഡിക്കേഷൻ വേണം. ഉള്ളിൽ ഈ പഴയ ഭരതനാട്യക്കാരനുള്ളത് കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും. പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ ഞാൻ അതിനോട്ട് ഇറങ്ങില്ല. എനിക്ക് തോന്നുന്നു മഹേഷ് നാരായണൻ്റെ പുതിയ ചിത്രം ആണ് നീ ഒന്ന് കാത്തിരിക്കുന്നത് അല്ലേ? അല്ല, അവരേക്കുന്നുണ്ടോ മഹേഷ് നാരായണൻ്റെ പടത്തിൽ? ആ, അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ കത്തിരുന്നത് മറ്റേ ഹരികൃഷ്ണനൊക്കെ ശേഷം മമ്മൂട്ടയ്ക്കും മോഹൻലാലിനും ഒക്കെ ഒപ്പം ശേഷം വരികയാണ് അല്ലേ? ഉണ്ടാവട്ടെ, അതിൽ കുറച്ച് ഒരു ഫൈനലൈസേഷൻ ഉണ്ടായിട്ടില്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാവും തോന്നും. പക്ഷേ ഞങ്ങളെല്ലാം അത് പ്രതീക്ഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനും അത് പ്രതീക്ഷിക്കും. മമ്മൂട്ടി, മോഹൻലാൽ, ചാക്കോച്ചൻ, എഗെയിൻ, എത്രയോ ഹരികൃഷ്ണൻ സംഭവിച്ചു കഴിക്കും, സംഭവിക്കും, അതാണ് അതിൻ്റെ സംഭവിക്കാൻ. അപ്പം അതൊരു നല്ല പ്രതീക്ഷയുള്ള റോളല്ലേ? തീർച്ചയായിട്ടും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കും. അത് ഒരു മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു കഥയും കഥാപശ്ചാത്തലവും ഒരു ഒരു എക്സ്പീരിയൻസും തന്നെ ആയിരിക്കും ആ സിനിമ. അപ്പം അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്.
ഏറ്റവും പുതിയ പുതിയ പ്രൊജക്ടുകൾ ഇതൊക്കെയാണ്? ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിത്തു അഷ്റഫ് ഡയറക്റ്റ് ചെയ്യുന്ന നവാഗതനായ ജിത്തു അഷ്റഫ്, മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റ്, അതായത് ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷമാണ്. ഞാൻ, പ്രിയാമണി, ജഗദീഷ് ഏട്ടൻ, മനോജ് കെ യു എന്നിവരും മറ്റും പുതിയ ആൾക്കാർ, ഒരു ഇമോഷണൽ ഒരു ത്രില്ലർ ത്രില്ലറാണ് സംഭവമാണ്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനും ഒരു കൈൻഡ് ഓഫ് പോലീസ് സ്റ്റോറി ആയിരിക്കും. അപ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആണ് ഒരു പ്രോജക്റ്റാണ്. അപ്പം ബൊഗൈനബിലിക്ക് ശേഷം അത് വരുമ്പോൾ വേറെ രീതിയിലുള്ള സ്വീകരണം കൂടി, ഒരു സ്വീകരണം, നല്ല സ്വീകരണം ലഭിക്കും എന്ന് തന്നെ. അത് റിലീസ് എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്? ആയിട്ടില്ല, ഇനി ഒരു രണ്ട് ദിവസത്തെ ഷൂട്ട് കൂടെ ഉണ്ട്. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ കറക്റ്റ് തീർന്നു കഴിയുമ്പോൾ മാത്രം നമ്മൾ റിലീസ് ഡേറ്റിനെ പറ്റി ആലോചിക്കുന്നു. വേറെ പുതിയ ചെയ്യുന്നാലോ പ്രോജക്ട്? പുതിയ ഇനി ചെയ്യാൻ പോകുന്നത് രതീഷ് പൊതുവാളുടെ സ്ക്രിപ്റ്റാണ്, സിനിമയാണ്. അത് അതേമായിട്ട് ഭയങ്കര ഒരു മാനസിക ഐക്യമുണ്ടെന്ന് തോന്നുന്നല്ലേ. എന്നാ താൻ കേസ് കൂടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അടുത്ത പടത്തിൽ കേസ് കൂടുന്ന മുമ്പോട്ടുള്ള സുഹൃത്താണ്, സുഹൃത്താണ്, സൗഹൃദ. പുള്ളി ആദ്യമായിട്ട് കുഞ്ഞപ്പൻ്റെ കഥ എൻ്റെ അടുത്താണല്ലോ എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ ആ സമയം തൊട്ടുള്ള സൗഹൃദമുണ്ട് എന്നും നമുക്ക് ഓപ്പണായിട്ട് പറയാനായിട്ട് സാധിക്കും. അന്നെന്താ അത് അത് ഒഴിവാക്കിയത് കുഞ്ഞപ്പനെ? നീ കഥ മനസ്സിലായില്ല, ഇയാള് എന്താണ് പറ്റി ഒരു ഐഡിയ ഇല്ല. യന്ത്ര മനുഷ്യ ഇവിടെ നാട്ടിൻ പുറത്ത് ഇയാള് കൂടിയ സാധനം തന്നെ എന്നാണ് ഞാൻ ഓടിപ്പോവരുത്. പക്ഷെ അതിനുശേഷമാണ് അത് എത്രത്തോളം എങ്ങനെയൊക്കെയാണ് വന്നതെന്നുള്ള നമ്മൾ കണ്ടു, നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ എന്താ കേസുകളിൽ ഇതുവരെ കാണാത്ത രീതിയിൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അത് ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും അങ്ങനത്തെ ഒരു ഫുൾ ഓൺ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയും കഥാപാത്രവും ഇടയ്ക്ക് നിങ്ങൾ പിന്നെ ഇതിലും കണ്ടിട്ടുണ്ട്, ഒരു സ്പിൻ ഓഫിൻ്റെ സംഭവം അത്രേ ഉള്ളൂ. അതിനപ്പുറം അതിനെപ്പറ്റി ഒന്നും, പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഡിഫറൻസ് സാധനം ഉണ്ടാവും. ഒരുപാട് ഇപ്പം നമ്മുടെ ഒരു പാൻ ഇന്ത്യനാണ് ഒരു സിനിമയുടെ ഒരു വലിപ്പങ്ങളൊക്കെ വന്നിരിക്കും. ഒരുപാട് സാധ്യത വർഷങ്ങൾക്ക് മുമ്പ് ചാക്കോച്ചിട്ടുണ്ടായിരുന്നു അന്യഭാഷാ ചിത്രങ്ങൾ, ഇപ്പം തമിഴായാലും ഇതിലും. എന്തുകൊണ്ടാണ് മലയാളത്തിൽ മാത്രമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഒതുക്കിയത്? പണ്ട് ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിക്കാത്തൊരു ആളായിരുന്നു, അതുകൊണ്ട് മോദയുടെ ഇല്ലായിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വരുമ്പോൾ മലയാള സിനിമയിൽ നിന്ന് ആഗ്രഹിച്ചു വന്നതുകൊണ്ട് മലയാളത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റു ഭാഷകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പിന്നെ മറ്റു ഭാഷകളിൽ നമ്മൾ സിനിമകൾ തന്നെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബൊഗൈൻവില്ല സിനിമയുടെ അക്സെപ്റ്റൻസ് ചെന്നൈയിലും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഒരു സ്പേസിൽ ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്, എക്സ് ഫാക്ടർ ഉള്ളതിൽ. അങ്ങനത്തെ ഒരു എക്സ് ഫാക്ടർ വേറെ ഏതെങ്കിലും ഭാഷകളിൽ നിന്ന് ലഭിക്കുകയാണെങ്കിലും ഉറപ്പായിട്ട് ചെയ്യും. എനിക്ക് ഫഹദ് എന്ന് പറയുന്ന ഒരു ആക്ടർ നമുക്ക് ഏറ്റവും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ പറ്റും. അതെ അതെ, തെലുങ്കിലായാലും തമിഴിലായാലും ഇന്ത്യയിലും ഒക്കെ അല്ലേ. അപ്പം അങ്ങനെ ഒരു അവസരം വന്നാൽ ഇനി വേണ്ടാന്ന് പറയില്ല? മുമ്പ് വന്നിട്ടില്ലേ അങ്ങനെ തമിഴിൽ നിന്നൊരു അവസരം? തമിഴിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, ഹിന്ദിയിൽ നിന്ന് വെബ് സീരീസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പോകാനുണ്ട് സാഹചര്യം. പിന്നെ അത്രയും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം അത്തരം അങ്ങനെ എക്സൈറ്റിംഗ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് വന്നാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ചെയ്യും. ആദ്യദായിക ഷന്നിയായിട്ട് സൗഹൃദമുണ്ടോ ഇപ്പോഴും? ഉറപ്പായിട്ടും ഉണ്ട്, ഇടയ്ക്കൊരു മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ പുള്ളിക്കാരിയായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ബാഡ്മിൻ്റൺ ലവറാണ്, ബാഡ്മിൻ്റൺ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് നല്ല നല്ല പ്ലെയറാണെന്നല്ല, നല്ല പ്ലെയറാണ്, അത്യാവശ്യം നല്ല നന്നായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്നത്, അപ്പോൾ കൈയൊക്കെ റെഡി ആയിട്ട് വേണം മത്സരിക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. വളരെ തിരക്കുള്ള ഷെഡ്യൂളിലാണ് ഞങ്ങൾക്ക് വേണ്ടി കുറേ നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. വലിയ സന്തോഷം. ഒരുപാട് സ്വപ്നങ്ങൾക്ക് പിറകെയാണ് ചാക്കോച്ചൻ സഞ്ചരിക്കുന്നത്. ആ സ്വപ്നങ്ങളെല്ലാം എൻ്റെ എല്ലാം ഫലവത്തോടുകൂടി സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഏറ്റവും വലിയ സന്തോഷം ബൊഗൈനവില്ലം റിലീസ് ചെയ്ത് അതൊരു വിജയമാക്കി തന്നതിന് ശേഷം പ്രേക്ഷകരോടും നിങ്ങളോടും എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു അവസരമാണ്. അതിന് തന്ന അവസരം തന്നതിന് താങ്ക് യു ക്യാൻ ചാനലിനും പ്രിയപ്പെട്ട സുരേഷിനും. ഇനിയും നല്ല സിനിമകളുടെ സംഭാഷണങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം. താങ്ക് യു.